മഞ്ഞളാംകുഴി നേർച്ച മലപ്പുറം ജില്ലയിലെ പനങ്ങാങ്ങര എന്ന സ്ഥലത്ത് വർഷം തോറും നടത്തിവരുന്ന നേർച്ചയാണ് മഞ്ഞളാംകുഴി നേർച്ച. മഞ്ഞളാംകുഴി തറവാടിലെ നേതൃത്വത്തിലാണ് ഈ നേർച്ച വർഷം തോറും ഇവിടെ നടത്താറുള്ളത്. പനങ്ങാങ്ങരയിലെ എല്ലാ നാട്ടുകാരും ഒത്തുചേർന്നതിനു കൂടെ തന്നെ തൊട്ടടുത്തുള്ള പല നാട്ടിൽ നിന്നും ഒരുപാട് പേര് ഈ നേർച്ചയിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. എല്ലാ നേർച്ചയിലെയും പോലെ പ്രാർത്ഥനയും അന്നദാനവുമാണ് ഇവിടത്തെയും പ്രധാനം. നിങ്ങൾക്ക് എന്നെ കാണാം, ഒരുപാട് പേര് ഇവിടെ വരി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കുമുള്ള ചോറും അതുപോലെ തന്നെ ഇറച്ചിക്കറിയും ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ചോറാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ചോറെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി എല്ലാവരും കൂടെ ചേർന്ന് ഇതൊരു നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ആ കുന്നുപോലെ കൂട്ടി വെച്ചിട്ടുള്ളത് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ചോറാണ്. അതെല്ലാവരും ചേർന്നിട്ട് ഓരോ കൊട്ടയിലാക്കി ഓരോ ആൾക്കാരിലേക്ക് വിധിച്ചു കൊടുക്കും. എല്ലാ വർഷവും ഈ നേർച്ച നടക്കുന്നതുകൊണ്ട് തന്നെ പനങ്ങാങ്ങരയിലുള്ള എല്ലാവർക്കും ഈ ഒരു നേർച്ച ഒരു വികാരം തന്നെയാണ്. പലരും ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വരെ ഈ നേർച്ച പങ്കെടുക്കാൻ വേണ്ടി വരാറുണ്ട്. ഓരോ ആൾക്കാരും 100% ഉത്സാഹത്തോടെയാണ് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ വരി നിന്നിട്ട് ചോറ് മേടിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റും എത്ര അധികം ചോറാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നുള്ളത്. ഒരു കുന്നുപോലെ കൂട്ടി വെച്ചിട്ടുണ്ട് ചോറെല്ലാം ഉണ്ടാക്കിയിട്ട്. ഇത് നേർച്ചയിൽ ചോറിന് കൂടെ കൊടുക്കാനുള്ള ഇറച്ചിയാണ്. ഇറച്ചി ഒരുപാട് ചെമ്പിലായിട്ട് ഇങ്ങനെ വെന്ത് കിടക്കുകയാണ്. അതിൽ നിന്ന് എടുത്തിട്ട് ഓരോ ബക്കറ്റിലേക്ക് ആക്കി നൽകും. ആ ബക്കറ്റിൽ നിന്നാണ് ഓരോ ആൾക്കാർക്കും വരി നിൽക്കുന്ന ഓരോരുത്തർക്കും എടുത്തു കൊടുക്കുന്നത്. ഇതുപോലെ ഒരുപാട് ബക്കറ്റ് വന്നും പോയിക്കൊണ്ടും ഇങ്ങനെ ഇരിക്കും. അതിലിങ്ങനെ ഇറച്ചി ചെമ്പിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഫില്ലും ചെയ്തുകൊണ്ടിരിക്കും. അതൊരു പ്രത്യേക തരം കാഴ്ച തന്നെയാണ്. എല്ലാവരും ഇറച്ചിയും ചോറും മേടിച്ചിട്ട് ഇതുവഴി കടന്നിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാറുള്ളത്. അങ്ങനെ ഈ വർഷത്തെ നേർച്ച ഇവിടെ അവസാനിക്കുകയാണ്, മറ്റൊരു നേർച്ചയ്ക്കുള്ള കാത്തിരിപ്പുമായിട്ട്.